നമസ്കാരം. ഞാൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്രാഫ്റ്റ് ഐഡിയ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം എന്നുള്ള രീതിയിലാണ് കുറച്ച് വീഡിയോസ് ഇടാമെന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാനിങ് തുടങ്ങിയിട്ട് കുറച്ചായി. അപ്പോൾ ഇപ്പോഴും എനിക്കൊരു തോന്നി, ഏതായാലും ഒരു വീഡിയോ ചെയ്യാം, നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, ഇതങ്ങനെ ഒരു ആർട്ടിസ്റ്റിന് മാത്രം ചെയ്യാൻ പറ്റുന്നതോ അങ്ങനെയൊന്നുമല്ല, എല്ലാവർക്കും ചെയ്യാം. ഇതിന് അങ്ങനെ ഒരുപാട് വലിയ മെറ്റീരിയലിൻ്റെയോ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. കുറച്ച് പെയിൻറ്റും പിന്നെ ബാക്കി ഉള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് വേണ്ടത്. അപ്പോൾ അധികം ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല, നമുക്ക് നേരെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതിലേക്ക് നോക്കാം. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും, ഇതാ ഈ ഒരു ഫ്ലവർ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഇത് കാണുമ്പോൾ ചില എല്ലാവർക്കും മനസ്സിലാവും ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്. ഇതിൻ്റെ പെറ്റൽസ് ശരിക്ക് നമ്മുടെ പിസ്ത തോട് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇതിനു വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ കുറച്ച് പിസ്ത കഴിച്ചതിൻ്റെ തോട് ആവശ്യമുണ്ട്, പിന്നെ കുറച്ച് കളേഴ്സ് ആവശ്യമുണ്ട്. ഇതാ നോർമൽ അക്രിലിക് കളേഴ്സാണ് ഉള്ളത്. പിന്നെ നമുക്ക് ഒരു ഇതാ ഒരു ചെറിയ കെട്ട് കമ്പിയാണ്, കെട്ട് കമ്പിയുടെ പീസ് കൂടെ ആവശ്യമുണ്ട്. പിന്നെയുള്ളത് കുറച്ച് കോട്ടൺ. ഈ കോട്ടൺ തന്നെ വേണമെന്നില്ല, നമുക്ക് തുണി ആയിക്കഴിഞ്ഞാലും തുണിയുടെ ചെറിയ പീസസ് ആയിക്കഴിഞ്ഞാലും ഇത് ചെയ്യാൻ പറ്റും. ഇനി വേറെ നമുക്ക് വേണ്ട ഇമ്പോർട്ടൻറ്റ് സാധനം എന്ന് പറയുന്നത് ഹോട്ട് ഗ്ലൂ ഗണ്ണാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഈ ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുന്നതുകൊണ്ടും ഇതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഗം നമുക്ക് ഇതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുറച്ച് പിസ്തയുടെ തോടുകൾക്ക് നമുക്കിഷ്ടമില്ല കളർ, നമുക്കിപ്പോൾ ഏത് കളർ പൂവാണോ ആവശ്യം, അപ്പോൾ ആ രീതിയിൽ നമുക്കിഷ്ടമുള്ള പൂ കളർ സെലക്ട് ചെയ്തിട്ട് അതിന് കളർ ചെയ്യാം. രണ്ട് സൈഡിലും കളർ ചെയ്ത് പ്രോപ്പറായിട്ട് ഡ്രൈ ചെയ്യാം, ഡ്രൈ ആവണം. അതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാനിതാ ഈ ഒരു എൻ്റെ കയ്യിലുള്ള ഈ കളറായിരുന്നു കുറച്ച് ഒരു ഗ്ലിറ്ററിങ് ആയിട്ടുള്ള കളേഴ്സാണ്. ഇനി അത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഏത് കളേഴ്സ് ആയാലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അക്രിലിക് കളേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കയ്യിൽ കളറാവണ്ട എന്നുള്ളത് കൊണ്ടാണ് ഗ്ലൗസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് വെച്ചിട്ട് ഇത് എന്താണെന്ന് പറഞ്ഞാൽ ഫ്ലവറിൻ്റെ പെറ്റൽസ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ കുറച്ച് എല്ലാ ഞാനൊരു മൂന്ന് ഡിഫറെൻറ്റ് കളറിൽ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിസ്തയുടെ തോടുകൾ, രണ്ട് സൈഡും പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയപ്പോൾ നമുക്ക് എങ്ങനെയാണ്, പിന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ ഇതിൻ്റെ ഇലകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളറിലും പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഫ്ലവേഴ്സ് ഈ മൂന്ന് കളേഴ്സാണ്, പിന്നെ ഗ്രീൻ കളേഴ്സിലും ഇതിൻ്റെ ഇലകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊക്കെ ഒരു സൈഡിൽ കിട്ടാം. ഇനി നമുക്ക് ഈ കോട്ടൺ ഈ കെട്ടുകമ്പിയുടെ എൻഡിൽ, അതായത് പെറ്റൽസ് ഒട്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ഗ്രിപ്പിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്ക് ഹോട്ട് ഗ്ലൂ എണ്ണ ഉപയോഗിച്ചിട്ട് കമ്പിയുടെ എൻഡിലോട്ട് കുറച്ച് ഗ്ലൂ ആക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത ഈ കോട്ടൺ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതിയോ, സൂക്ഷിക്കണം കൈ പൊള്ളരുത്. ശേഷം ജസ്റ്റ് ഒന്ന് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ഹാർഡായിക്കോളും. അങ്ങനെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഈ കോട്ടൺ
ഹോട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഈ കെട്ട് കമ്പിയുടെ അറ്റത്ത് ഗ്ലൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഹാർഡായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓരോ പെറ്റൽസായിട്ട് ഈ ഹോട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെ ഓരോന്നായി ഒട്ടിക്കാം. ഓക്കെ, ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഓരോ പെറ്റൽസും വെക്കാവുന്നതാണ്. നിങ്ങൾ ഇൻസൈഡിലും കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല സ്ട്രോങ് ആയി നിന്നോളും. നമ്മൾ ഒരു ലെയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്കിവിടെ കാണാവുന്നതാണ്. ഇനിയിപ്പം ഇതിന് ഒരുപാട് പെറ്റൽസ് വീണ്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. പാർട്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ കൂടെ ഒന്നുകൂടെ ഗ്ലൂ അടിച്ചു കൊടുക്കാം, നന്നായി സ്ട്രോങ് ആയി നിന്നോളൂ. ഇനി അഥവാ പെയിൻ്റ് എവിടെയെങ്കിലും ഇളകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് പെയിൻറ് ടച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഓക്കെ, ഇനി നമ്മുടെ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ഇലക്ക് വേണ്ടി തയ്യാറാക്കി വെച്ച ഈ ഗ്രീൻ കളർ സാധനം ജസ്റ്റ് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ, അതായത് നമ്മൾ നേരത്തെ പെറ്റൽസ് വെച്ചിരിക്കുന്ന ഡയറക്ഷൻ്റെ നേരെ പിസ്ത തോടിൻ്റെ ഡയറക്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്തതിന് ശേഷം ഒരു മൂന്നെണ്ണം നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെച്ച് കഴിഞ്ഞാൽ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിന് ശേഷം തിരിച്ച് പിടിച്ചതിന് ശേഷം ഗ്ലൂ കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായി സ്ട്രോങ് ആയിരിക്കും. പിന്നെ അത് പൊളിഞ്ഞു പോകുന്ന പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതാ വളരെ സിമ്പിളാണ്. ഇനിയിപ്പോൾ ഇതിനുള്ളിലുള്ള വൈറ്റ് കോട്ടൺ കാണുന്നുണ്ട്, അതിന് നിങ്ങൾ പെയിൻറ് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് യെല്ലോ കളറിന് ടച്ച് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏത് കളറായാലും. നമ്മൾ സാധാരണ പൂവിൻ്റെ മിഡിലിൽ വേറൊരു കളർ ചെയ്യാറുണ്ടല്ലോ, അതും ടച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് പരിപാടി. ഓക്കെ, അങ്ങനെ ഞാനിവിടെ ഒരു നാല് ഫ്ലവേഴ്സ് ആക്കിയിട്ടുണ്ട്. അതെല്ലാം കൂടെ ഞാനൊരു ജസ്റ്റ് ഒരു വുഡൻ പീസിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഒരു ഡ്രില്ല് ചെയ്ത് ഹോട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഫിക്സ് ചെയ്തതാണ്. പിന്നെ ഈ കമ്പിക്കും ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ആക്കാൻ പറ്റുന്നതാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ എന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ക്രാഫ്റ്റ് ഐറ്റാണിത്. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം എന്ന് മാത്രം പറയുന്നു. ഓക്കെ, അപ്പോൾ ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.